അനിൽ ബോസ് ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ചതുപോലെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ അതെപ്പോഴും അതിൻ്റെ ഒരു വലിയ വിഭാഗം യു ഡി എഫിനൊപ്പം ഉണ്ടാകും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനൊപ്പം ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു അത് ഏറെക്കുറെ ശരിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ വലിയ മാറ്റമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ചും അവരെ അവരുടെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരെ കേൾക്കാനോ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റുന്ന നേതാക്കന്മാരുടെ അഭാവം പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഒക്കെ ഈ ഒരു മുന്നിരിൽ നിന്ന് മാറുന്നതോടുകൂടി അങ്ങനെ നേതാക്കന്മാരുടെ ഒരു അഭാവം കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ അതോ ഇതൊന്നുമില്ല അങ്ങനെ ഒന്നും പ്രശ്നമേ ഇല്ല കോൺഗ്രസ്സിന് ഇതെല്ലാം കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ആശ്വസിക്കുക തന്നെയാണോ കോൺഗ്രസ് ഇപ്പോഴും ഒന്ന് നേതാക്കന്മാർ ഉത്തരവാദിത്വത്തിൽ വരുന്നതും പോകുന്നതും ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അത് കാലം മാറുന്നതിനനുസരിച്ച് നേതാക്കൾ മാറിക്കൊണ്ടിരിക്കും പക്ഷെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പാണ് ഈ സൗഹൃദങ്ങളും നയങ്ങളും സമീപനങ്ങളും ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ ചർച്ചയിൽ ബി ജെ പി പ്രതിനിധി പറഞ്ഞു കോൺഗ്രസ് സൃഷ്ടിക്കുന്ന നരേറ്റീവാണ് ക്രൈസ്തവർക്കെതിരെ ഒരക്രമവും നടക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പിയുടെ നേതാവുണ്ട് അശ്വനി കുമാർ ഉപാധ്യായ അദ്ദേഹം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ക്രൈസ്തവ സമുദായം അതുപോലെ തന്നെ മുസ്ലിം സമുദായം ഇവിടുത്തെ ഹിന്ദുക്കളിൽ പെടുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയല്ല ആ മൂവ് ചെയ്ത കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വൈ ബി ചന്ദ്രചൂഡ് ആ അഭിഭാഷകൻ കൂടിയായ ബി ജെ പി നേതാവിനെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്ത ഒരു സംഭവം സുപ്രീം കോടതിയുടെ രേഖകളിൽ നിൽക്കുകയാണ് ഒരു വശം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് ജാർഖണ്ഡ് ബീഹാർ കർണാടക ഒഡീഷ അടക്കം യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായ ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിൻ്റെ കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഞങ്ങളല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയോ അല്ല റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയാണ് അതുപോലെ നാരായൺപൂരിൽ നടക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി വസ്തുത സംഘത്തെ നിയോഗിച്ചു ആരാ നിയോഗിച്ചത് ആലഞ്ചേരി പിതാഹോടൊക്കെ ഉള്ള ആളുകളുടെ ഉന്നതാധികാര സമിതിയാണ് നിയോഗിച്ചത് നാരായൺപൂരിൽ പോയി ഞാൻ പോയിക്കും ബി ജെ പി അനുകൂല നിലപാടെടുക്കുന്നു അപ്പൊ അതെന്തോ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ന് തന്നെയാണ് ആർച്ച് ബിഷപ്പ് ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് രാഷ്ട്രപതിയെ കണ്ട് പരാതി നൽകിയത് അതൊക്കെ ഇവിടെ പ്രകടമായി നിൽക്കുകയാണ് എന്നിട്ട് പോലും ബിഷപ്പുമാരടക്കമുള്ളവർ ബി ജെ പി അനുകൂല നിലപാടെടുക്കുന്നത് എന്തുകൊണ്ട് അത് കോൺഗ്രസ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതോ അത് അങ്ങ് പൊക്കോളും ഞങ്ങളുടെ അതേപോലെ തെറ്റിദ്ധാരണ താങ്കളുടെ ഇഷ്ടത്തിന് അഭിപ്രായം പറയാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ അവിടെയുണ്ട് അല്ലെങ്കിൽ നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ ബിഷപ്പുമാർ നിലപാടെടുക്കുന്നു അത് നിങ്ങൾ അതിനെ വേണ്ടവിധം ഗൗരവത്തോടെ എടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കോൺഗ്രസ് അതിനെ ഉൾക്കൊണ്ട് അതിനെ തടയിടാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അവർ നല്ല കാര്യമല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ല ഞാൻ അല്ല ഞാൻ ഞാനൊന്ന് പറയട്ടെ നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു മാധ്യമമല്ലേ ഇത് നമ്മൾ പറയുമ്പോൾ കാര്യങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആളുകൾ നിങ്ങൾ അതിനുള്ള ഒരു സൗമനസ്യം കാണിക്കണം പറഞ്ഞോളൂ ഇത് ഇപ്പം ഉയർന്നു വരുന്ന ചർച്ച എന്താ ബി ജെ പി നടത്തുന്ന വർഗീയ പ്രശ്നങ്ങൾ ഈ രാജ്യത്തില്ല സഭയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നതാണല്ലോ ബി ജെ പി സൃഷ്ടിക്കുന്ന ഒരു പുതിയ കഥ ആ കഥ പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് സുപ്രീം കോടതിയുടെ നടപടികൾ ഓരോ സംസ്ഥാനത്തും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ വിവാദങ്ങൾ അക്രമങ്ങൾ ചർച്ച തകർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതൊരു വശത്ത് നടക്കുകയാണ് അതൊക്കെ ഈ സഭയിൽപ്പെട്ട ആളുകൾക്ക് അറിയാമെന്ന് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സഭയും സമുദായവും തീരുമാനിക്കുന്നത് മാത്രമാണ് അതിനെ ഏത് സമുദായവും ആകട്ടെ അവർ തീരുമാനിക്കുന്നത് മാത്രമാണ് എങ്കിൽ പിന്നെ ഓരോ പ്രവിശ്യയും ഓരോരുത്തർക്ക് വിധിച്ചു കൊടുത്താൽ പോരെ അപ്പം അങ്ങനൊന്നും അല്ലല്ലോ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത് വ്യക്തിപരമായ നിലപാടുകൾ ഓരോരുത്തർക്കും ഉണ്ടാവും അതെങ്ങനെ പൊതുസഭയുടെ നിലപാടായി മാറുന്നത് ഒരാൾ ഇപ്പൊ സത്യദീപം തന്നെ സത്യദീപത്തിൽ തരുന്ന ലേഖനം എന്താ ആ ലേഖനത്തിൽ പറഞ്ഞ പ്രസക്തമായ ഒരു വരി എന്താ ഈ പ്രാംളാനി പിതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മുന്നൂറ് രൂപ റബ്ബറിന് കിട്ടിയാൽ ഞങ്ങൾ എം ബി എ കൊടുക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു അപ്പോൾ തന്നെ സത്യദീപം കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രം അപ്പോൾ അപ്പൊ എഴുതി എന്താ മുന്നൂറ് രൂപയ്ക്ക് പണയം വെക്കാനുള്ളതല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ വ്യക്തിത്വം നിലപാട് വന്നു അപ്പൊ അത്തരം ഒരുപാട് വ്യത്യസ്ത സ്വരങ്ങൾ തന്നെ നടക്കുന്ന ടി വി അല്ല ഒരു സംസാരിച്ച ഈ വിഷയത്തിലെ ഒന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ബി ജെ പിയുടെ ഇഷ്ടമൊന്നുമില്ല പക്ഷെ കർഷകന് മുന്നൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ വോട്ടോടെ കൊടുത്തേക്കാം അതിപ്പോൾ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് എന്നാലും ബി ജെ പി എന്നാലും വോട്ട് ഞങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത് അത് ഒരുപാട് കർഷകരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് അതിനല്ലാതെ അങ്ങനെ മുന്നൂറ് രൂപ ആക്കിയത് കൊണ്ട് എൻ്റെ നിലപാടുകൾ മാറ്റാനുള്ളതല്ല അല്ലെങ്കിൽ എൻ്റെ വിശ്വാസ സമൂഹത്തിലെ ആളുകൾ പലയിടത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ ഇവർക്ക് എന്തെങ്കിലും എന്ന എൻ്റെ സംശയങ്ങൾ അങ്ങ് തുടച്ചു നീക്കാനുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല രണ്ട് ശതമാനമെങ്കിലും മാറിയാൽ മതിയെന്നേ ബി ജെ പി ആലോചിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരു പക്ഷേ ദിവ്യ അഞ്ഞൂറ് രൂപ അവിടുത്തെ വോട്ട് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ രാജ്യത്ത് കാണുമെന്നാണ് ഇല്ലെന്ന് പറഞ്ഞു വെറും അഞ്ഞൂറ് രൂപ പോക്കറ്റ് മണി കൊടുത്താൽ വോട്ട് ചെയ്യുന്ന ആളുകളും ഒരുപക്ഷേ കണ്ടേക്കാം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് മുന്നൂറ് രൂപ കിട്ടിയാൽ വോട്ട് കൊടുക്കുമെന്ന് ആരോ ഒരാൾ താങ്കളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും അതൊന്നും എൻ്റെ തർക്കവിഷയമല്ലല്ലോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് മാറ്റങ്ങളാണ് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നടന്നാൽ അങ്ങനെ ഒന്നോ രണ്ടോ പേർ ചിന്തിച്ച് ചിന്തിച്ചാണല്ലോ പല മാറ്റങ്ങളും സംഭവിക്കുന്നത് അതൊന്നും സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ അല്ലല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സൂചിപ്പിക്കാം നിങ്ങളുടെ നിലപാട് പറയാം നിങ്ങൾക്ക് മേൽക്കൈ ഉണ്ട് ഒരു ആങ്കർ എന്നുള്ള നിലയിൽ പക്ഷേ ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ ഞാൻ വിഷയപ്രാധാന്യം പ്രാധാന്യം അനുസരിച്ചാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വഴിയിൽ നിന്നൊരാൾ പറയുന്നതല്ല സത്യദീപത്തിലെ ലേഖനം എന്ന് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി താങ്കൾക്കുണ്ടാവണം ഒരു ദിവസം ഒരു സെക്കൻഡ് നിങ്ങൾ അങ്ങോട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ അങ്ങനെ വെപ്രാളപ്പെടാതെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തോളാന്ന് ചർച്ചയിൽ ഓരോ പാർട്ടിക്കാരില്ലേ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ജോലി ആ ജോലി ഏറ്റെടുക്കണ്ട അപ്പം ഞാൻ പറയട്ടെ നിലവിൽ നിലവിൽ ഇപ്പോൾ ഈ വരുന്ന ഡിബേറ്റുകളിൽ ഈ വരുന്ന ഡിബേറ്റുകൾ നടക്കുന്നുണ്ടല്ലോ ആ ഡിബേറ്റുകളിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളല്ലാതെ ഇപ്പോൾ ആലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അൽമായ സംഘടനയുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അവരൊക്കെ തന്നെ ഇത്തരം ഒരു നിലപാടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി പോകും അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവരെ ഞങ്ങൾക്കാരെയും എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ബിഷപ്പ്മാരെല്ലാം പിന്നെ അതിരൂപത എന്ന് പറഞ്ഞാൽ അധികം രൂപത എന്ന് പറയാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കോടതികളിൽ നടക്കുന്ന വ്യവഹാരങ്ങളെ സംബന്ധിച്ച് സഭയ്ക്കകത്തുള്ളവർ പരസ്യമായ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു എന്തുകൊണ്ട് ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം വന്നു എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായം പോലും ആ സഭയിൽപ്പെട്ടവർ പോലും ആശങ്കയോട് കൂടി നോക്കിക്കാണുകയാണ് ഒരു പിതാവിനെ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുകയാണ് കോൺഗ്രസ് പാർട്ടി അങ്ങനെ കാണുന്നില്ല ഐക്യ ജനാധിപത്യം കാണുന്നില്ല നിയമപരമായ മറ്റ് തർക്കങ്ങളോ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയി തീരട്ടെ എന്നതാണ് ഞങ്ങളുടെ നിലപാട് അപ്പം ചില ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രീതി വേണ്ടി വരും അതിന് ചിലപ്പോൾ പല നിലപാടുകളും പറയും അതെല്ലാവരുടെയും നിലപാടാണ് എന്ന് പറയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് സമാധാനം കാക്ഷിക്കുന്ന ഇന്ത്യയിലെ വലിയ മുന്നേറ്റത്തിന് വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മിഷനറിമാർ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ രാജ്യത്ത് അവർ നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ് സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകളെ വിലമതിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങളെന്നും സഹകരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങളെന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞങ്ങളെന്നും ചേർന്ന് നിന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കലും ഒരു വിഷയം താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി പോയി പടി കയറാറില്ല ഞങ്ങൾ എല്ലാ കാലത്തും കയറുന്നവരാണ് ഞങ്ങൾ ഇനിയും കയറും ഞങ്ങളോടൊപ്പം ക്രൈസ്തവ സമൂഹം നിൽക്കും കാരണം രാജ്യം സുരക്ഷിതമായി നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ് വിദ്യാസംരമായ സമൂഹം അവർ നിൽക്കും ഞങ്ങൾക്കും ഭയങ്കര